ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ നിരക്കിലെ ഹോം ലോൺ കൊടുക്കുന്ന ബാങ്കുകളും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ തമ്മിലുള്ള കമ്പാരിസനുമാണ് നമുക്കറിയാം ഈ അടുത്ത കാലഘട്ടത്തായിട്ട് ആർ ബി ഐ വളരെയധികം റിപ്പോ റേറ്റ് കുറയ്ക്കുകയുണ്ടായി അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ സിറ്റുവേഷനും അതുകൊണ്ട് സാമ്പത്തിക മേഖലയിലുണ്ടായുള്ള ഇമ്പാക്റ്റുമാണ് അപ്പോൾ റിപ്പോ റേറ്റ് കുറയും തോറും ബാങ്കുകൾക്ക് അവർ കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ളൊരു തീരുമാനം എടുക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഗുണം ആക്ച്വലി നമ്മൾ സാധാരണക്കാരായ കസ്റ്റമേഴ്സിനാണ് അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം ലോണിൻ്റെ എല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം കുറയാൻ പോവുകയാണ് ഇപ്പോൾ ഏഴ് ശതമാനത്തിന് താഴെയാണ് ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ നമ്മൾ രണ്ട് വർഷം മുന്നിലോട്ട് പിന്നിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം ഒമ്പത് ശതമാനമൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ സ്ഥിതി മാറി ഇന്ന് ഏഴ് ശതമാനത്തിൽ താഴെയാണ് ഒരുവിധം മുൻനിരയിലുള്ള എല്ലാ ബാങ്കുകളും ഓഫർ ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും പക്ഷേ ഒരു നെഗറ്റീവ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ആർ ബി ഐ റിപ്പോ റേറ്റ് കൂട്ടുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി എടുത്ത ആളാണെങ്കിൽ അതിൻ്റെ ഇ എം ഐ കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇ എം ഐ വളരെയധികം കുറവായിരിക്കും അപ്പോൾ നമ്മുടെ ലോണുകളെല്ലാം ഇത് റെ ഡയറക്റ്റ് ലിങ്ക്ഡ് അതായത് ഫ്ലോട്ടിങ് പോയിൻറ്റ് ഇൻട്രസ്റ്റ് ഉള്ള ഇതിലാണെങ്കിൽ നമ്മുടെ ഇ എം ഐ എന്തായാലും കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ നാളെ ആർ ബി ഐ റെ വ്യത്യാസം വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ റെപ്പോ റേറ്റ് കൂടുകയാണെങ്കിൽ നമ്മുടെ ഇ എം ഐയും അതുപോലെ തന്നെ ഇനി ഭാവിയിൽ ഹോം ലോൺ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റും കൂടും ഓക്കെ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് ഹോം ലോൺ എടുക്കാനും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം താഴെ നിലയിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് നിൽക്കുന്നത് ഏഴ് ശതമാനത്തിൽ താഴെയാണ് ഒരുവിധം മുൻനിര ബാങ്കുകളെല്ലാം ഹോം ലോൺ ഓഫർ ചെയ്യുന്നത് പക്ഷേ ഇതിൽ വേറൊരു സംഭവം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ഈ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഏഴ് ശതമാനം താഴെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാ എല്ലാ കസ്റ്റമേഴ്സിനും ബാങ്ക് കൊടുക്കുന്നില്ല ഓക്കെ അവർ ചില ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് ബാങ്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് അതിന് മെയിനായിട്ട് അവർ അവലംബിക്കുന്നത് സിബിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് സ്കോറാണ് അപ്പോൾ ഒരുവിധം നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ അതായത് ഏഴ് ശതമാനത്തിന് താഴെയുള്ള ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ലോൺ കിട്ടും ഓക്കെ ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട് സിബിൽ സ്കോർ എഴുന്നൂറ്റി അറുപതിന് എബോ ആണെങ്കിൽ അവരൊരു കൊടുക്കുന്ന ഇൻഡസ്റ്റേറ്റ് സിക്സ് പോയിൻ്റ് എയിറ്റ് ഫൈവ് ആണ് ഹോം ലോൺ ഓക്കെ സോ ഇതിലെ സിബിൽ സ്കോർ എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്താണെന്ന് അറിയാത്തവർക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തൊരു വീഡിയോ ആണ് എന്താണ് സിബിൽ സ്കോർ ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ സിബിൽ സ്കോർ ഫ്രീ ആയിട്ട് കിട്ടാൻ ഇപ്പോൾ കുറച്ച് നാളെല്ലാം അത് ആയിരുന്നു ഇപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സിബിൽ സ്കോർ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും അതും ഈ ഡിസ്ക്രിപ്ഷനിൽ ഭാഗ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും സോ സിബിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരുവിധം ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ സിബിൽ സ്കോർ നമ്മൾ നല്ല സിബിൽ സ്കോർ കീപ്പ് ചെയ്യണം സിബിൽ സ്കോർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റിൽ പോകാം ഇപ്പോൾ നിങ്ങൾ ലോൺ എടുത്തിട്ട് നിങ്ങളുടെ സിബിൽ സ്കോർ കുറഞ്ഞു തന്നേക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇ എം ഐ കൂടും ഓക്കെ എന്നിട്ട് ബാങ്ക് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സിബിൽ സ്കോർ കൂട്ടുക ആ സമയത്ത് ഞങ്ങൾ ഇ എം ഐ കുറച്ച് തരാം ഓക്കെ അപ്പോൾ അങ്ങനെ സിബിൽ സ്കോറായിട്ട് വളരെയധികം ടൈറ്റ്ലി കപ്പിൾഡ് വളരെയധികം ബന്ധത്തിലാണ് ഇനി നമ്മുടെ ഇ എം ഐസും കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം എങ്ങനെ സിബിൽ സ്കോർ കൂട്ടാം അല്ലെങ്കിൽ എന്തെല്ലാം തെറ്റ് എന്താ പറയുക നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മുടെ സിബിൽ സ്കോർ കുറയാൻ കാരണമാകും അപ്പോൾ അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നമുക്ക് വീഡിയോയിലേക്ക് വരാം ഇനി ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന ബാങ്കുകളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം നമുക്കറിയാം എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഹോം ലോൺ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബാങ്കാണ് അവർ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് സിക്സ് പോയിൻറ്റ് നയൻ ഫൈവ് പെർസെൻറ്റേജാണ് ഇനി ഐ സി ഐ സി ബാങ്ക് ഐ സി ഐ സി കൊടുക്കുന്നത് സിക്സ് പോയിൻറ്റ് നയൻ ഫൈവ് തന്നെയാണ് എസ് ബി ഐ എസ് ബി ഐയും കൊടുക്കുന്നത് സിക്സ് പോയിൻറ്റ് നയൻ ഫൈവ് തന്നെയാണ് എസ് ബി ഐ വളരെയധികം കാലമായിട്ട് ആർ ബി ഐയുടെ പൊറേറ്റ് ആയിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ബാങ്കാണ് ഇപ്പോൾ എച്ച് ഡി എഫ് ഐ സി ഐ സിയും വളരെ കുറച്ച് കാലമായിട്ട് തുടങ്ങിയുള്ളൂ പക്ഷേ എസ് ബി ഐ ആദ്യം മുതൽ തന്നെ ഈ ഒരു ഫ്ലോട്ടിംഗ് ഇൻഡസ്ട്രേറ്റിനെ പ്രോ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബാങ്കാണ് ഓക്കെ അപ്പോൾ എസ് ബി ഐയുടെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് സിക്സ് പോയിന്റ് നയൻ ഫൈവ് ആണ് ഇനി പഞ്ചാബ് സിന്ദ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സിക്സ് പോയിന്റ് നയൻ സീറോ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റ് സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് അതുപോലെ അതുപോലെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നമ്മൾ നേരത്തെ എൻ്റെ ഒരു ഡീറ്റെയിൽസ് കാണിച്ചു എങ്ങനെയൊക്കെയാണ് അവർ ആർക്കൊക്കെയാണ് ഇവർ കൊടുക്കുന്നത് ഈ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പിന്നെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ നിലവിലുള്ളത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അത് സിക്സ് പോയിൻറ്റ് സെവൻ സീറോയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെയധികം താഴേക്ക് വരികയാണ് അപ്പോൾ ഇത് നല്ലൊരു സമയമാണ് ഹോം ലോൺ എടുക്കുന്നവർക്ക് ഉള്ളത് കാരണം നിങ്ങൾക്ക് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം ലോണിലുള്ള പൈസ കിട്ടുകയാണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് ഫാക്ടർ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നല്ല ക്രെഡിറ്റ് സ്കോർ ആയിരിക്കണം എന്നാൽ മാത്രമാണ് ബാങ്കുകൾക്ക് നിങ്ങൾക്ക് ലോൺ തരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുള്ളൂ സോ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ അത് കൂട്ടാൻ നോക്കുക കൂട്ടേണ്ട മാർഗങ്ങൾ നമ്മൾ പറഞ്ഞുതരാം നെക്സ്റ്റ് വീഡിയോയിൽ അതുപോലെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഈ ഫ്രീ ആയിട്ടും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അതിന് വേറെ യാതൊരു പേയ്മെൻ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതും നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിലടുത്തത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ആറേ പോയിൻറ്റ് ഏഴ് പൂജ്യത്തിന് നിങ്ങൾ ഹോം ലോൺ എടുത്തു അതൊരിക്കലും നിങ്ങൾ പതിനഞ്ച് വർഷ കാലാവധിയിൽ അതായിരിക്കില്ല നിങ്ങളുടെ ഇൻസ്റ്റേറ്റ് അത് നമ്മുടെ ഭാവിയിലെ സമ്പത്ത് വ്യവസായ അല്ലെങ്കിൽ അതൊരു ഫിനാൻസ് സെക്ടർ എങ്ങോടാണ് പോകുന്നതിന് ഡിപെൻഡ് ചെയ്തിരിക്കും ഇനി നാളെ അല്ലെങ്കിൽ ഒരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് റെപ്പോ റേറ്റ് എല്ലാം കൂട്ടുകയാണെങ്കിൽ സിക്സ് പോയിന്റ് സെവൻ സീറോ വീണ്ടും ടെൻ പെർസെൻറ്റേജിലേക്ക് അല്ലെങ്കിൽ നയൻ പെർസെൻറ്റേജിലൊക്കെ എത്താൻ സാധ്യതയുണ്ട് കുറയ്ക്കുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് കുറയും അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് അതും കൂടി നമ്മൾ മനസ്സിൽ വെച്ചിട്ട് വേണം ലോൺ എടുക്കാൻ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഓക്കെ ഇതാണ് എൻ്റെ പർട്ടിക്കുലർ ഇ എം ഐ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു ഇപ്പോൾ അതെല്ലാം ഫ്ലോട്ടിംഗ് റേറ്റ് ആണ് റിസർവ് ബാങ്കിൻ്റെ തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ ഇ എം ഐ കൂടുകയും കുറയുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഓക്കെ അപ്പോൾ നമ്മൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ച് വേണം ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാൻ അപ്പോൾ ഒരു സിക്സ് മന്ത് സമയത്ത് അല്ലെങ്കിൽ വൺ ഇയർ സമയങ്ങളിൽ വലിയ മാറ്റം വരില്ല പക്ഷേ മാറ്റങ്ങൾ വരാം ഓക്കെ ഇപ്പോൾ എസ് ബി ഐ ലോ സിക്സ് മന്ത്രി ചുരുക്കിയിട്ടുണ്ട് അവർ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസർവ് ബാങ്കിൻ്റെ ഗുണങ്ങൾ പെട്ടെന്ന് കിട്ടുന്നതാണ് ഓക്കെ ഇപ്പോൾ കുറഞ്ഞു വരുന്ന സമയമാണ് പക്ഷേ നാളെ കൂടുന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് തിരിച്ച് എതിരായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വെക്കണം ഓക്കെ പിന്നെ ക്രെഡിറ്റ് സ്കോറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ എന്താണ് ക്രെഡിറ്റ് സ്കോർ എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി ക്രെഡിറ്റ് സ്കോർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതിനെ പറ്റിയുള്ള എങ്ങനെ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാനുള്ള അതിനെ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ചെയ്യുന്നതായിരിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്